ഇന്ന് നമുക്ക് ഒരു ന്യൂട്ടൺസ് റിംഗ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് ഒരു ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് നമ്മളൊരു എയർ വെഡ്ജ് എൻ്റെ വീഡിയോ കണ്ടിരുന്നു. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നതിൻ്റെ തിയറി തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഒപ്റ്റിക്കലി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് ജിയും അതിൻ്റെ മുകളിലായിട്ട് ഒരു ലാർജ് ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺവെക്സ് ലെൻസുമാണ്. ഇത് രണ്ടും ഒന്നിനു മീതെ വയ്ക്കുന്നു. അതിനിടയ്ക്കുള്ള പ്ലെയിനോ കോൺവെക്സ് എയർ ഫിലിം അവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സോഴ്സ് ഓഫ് ആണ് വേവ് ലെങ്ത് കാണേണ്ടത് അത് ഇവിടെ നമ്മൾ വയ്ക്കുന്നു. ഇതാണ് സോഴ്സ് ഓഫ് ലൈറ്റ്. അതിൽ നിന്ന് റേസ് ഓഫ് ലൈറ്റ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിൽ വന്ന് തട്ടുന്നു. അത് റിഫ്ലക്റ്റ് ചെയ്ത് താഴേക്ക് വരുന്നു. ഇവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിവിടെ ഇൻ്റർഫറൻസ് പാറ്റേൺ ഇവിടെ നമുക്ക് കാണുന്നത് ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് റിങ്സ് ആണ്. സെൻട്രലായിട്ട് അതിൽ ഡാർക്ക് സ്പോട്ട് കാണും, ചുറ്റും ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് റിങ്സ് ആണ് കാണുന്നത്. അത് നമ്മൾക്ക് മുകളിലൂടെ ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മറ്റു തിയറിയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഈ വേവ് ലെങ്ത് കാണുന്നതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ദാ ഇതാണ്. ലാംഡ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എൻ പ്ലസ് കെ മൈനസ് ഡി സ്ക്വയർ എൻ ബൈ 4 kr. ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് എ റിംഗ് ആണ്. ദെൻ അപ്പം നമ്മൾ ഇതിൻ്റെ ഒരുപാട് റിങ്സ് നമുക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ ആവറേജ് കാണുന്നതിന് വേണ്ടി ഡെഫിനിറ്റ് നമ്പർ കെ നമ്മൾ റിങ്സ് എടുക്കുന്നു. അതിൻ്റെ ഡിഫറൻസ് കണ്ട് സ്ക്വയറിൻ്റെ ഡിഫറൻസ് കണ്ട് അതിനെ 4 × എത്ര നമ്പറിൻ്റെ ഡിഫറൻസ് ആണോ നമ്മൾ എടുക്കുന്നത് ആ കെ നമ്മൾ ഇവിടെ കെ ആയിട്ട് എടുക്കുന്നു. ദെൻ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് കോൺവെക്സ് ലെൻസ് ആണ്. ഇത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ടാബ്ലേഷൻ്റെ സമയത്ത് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. അതുപോലെ അതിൻ്റെ മീതെ നമ്മൾ വയ്ക്കുന്ന ലാർജ് ഫോക്കൽ ലെങ്ത് ഉള്ള കോൺവെക്സ് ലെൻസ് ഇതാണ്. ദാ ഇത് ഇങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷനിൽ വയ്ക്കുന്നത് ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോർമേഷന് വേണ്ടിയിട്ട്. അതുപോലെ 45 ഡിഗ്രിയിൽ നമുക്ക് ലൈറ്റിനെ ഇൻസ്റ്റൻറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റാണിത്. അതാ അതിൻ്റെ ഈ ഒരു ക്യാവിറ്റിക്കകത്ത് നമ്മൾ ഈ കോമ്പിനേഷൻ കയറ്റി ഒതുക്കി വയ്ക്കുന്നു. ദാ ഇതിങ്ങനെ ലൈറ്റിന് നേരെ വയ്ക്കുന്നു. അതുപോലെ 45 ഡിഗ്രിയിൽ നമുക്കിതാ ഇങ്ങനെ ലൈറ്റ് അതിനകത്ത് കൂടെ കടത്തിവിടാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ അതെങ്ങനെയാണ് വയ്ക്കുന്നത്, ഇൻ്റർഫറൻസ് റിങ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. ന്യൂട്ടൺസ് റിംഗിൻ്റെ തിയറി ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് എയർ വെഡ്ജിൻ്റെ ആ ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഇവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് ദാ ഇവിടെ ഒരു ട്രാവലിംഗ് മൈക്രോസ്കോപ്പ് തന്നെയാണ്. അത് നമുക്ക് വളരെ ഫെമിലിയറാണ്. ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്. അതുപോലെ ഇതാണ് അതിൻ്റെ ടാൻജൻഷ്യൽ സ്ക്രൂ. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ സ്കെയിൽ എന്ന് പറയുന്ന ഇതാണ്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ അനുസരിച്ചിട്ട് റീഡിംഗ് എടുക്കുന്നത് MSR+VSR × ലീസ്റ്റ് കൗണ്ട് ആണ്. ഇപ്പോൾ ലീസ്റ്റ് കൗണ്ട് അതുപോലെ ടാബ്ലേഷനിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. എയർ ബെഡ്ജ് എക്സ്പെരിമെൻറ്റിൻ്റെ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമ്മളിവിടെ സോഡിയം ലാമ്പാണ് സോഴ്സ് ഓഫ് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് ഇവിടെ 45 ഡിഗ്രിയിൽ വന്ന് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് താഴെ ഗ്ലാസ് പ്ലേറ്റ് കോൺവെക്സ് ലെൻസ് കോമ്പിനേഷനിൽ വന്ന് തട്ടി താഴോട്ട് പോയി കോൺവെക്സ് ലെൻസിൻ്റെ ലോവർ പോർഷനിൽ നിന്നും അതുപോലെ ഗ്ലാസ് പ്ലേറ്റിൻ്റെ അപ്പർ പോർഷനിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തിട്ട് എനിക്കിതാ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് കോൺസെൻട്രിക് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഫോം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ദാ ഈ സൈഡിൽ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് റിങ്ങിന് ടാൻജൻഷ്യലി വെർട്ടിക്കൽ ക്രോസ് വയർ ഇപ്പോൾ കോയിൻസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ടാൻജൻഷ്യൽ സ്ക്രൂ
ഉപയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ഐ പീസിലൂടെ നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ ടാൻജൻഷ്യൽ സ്ക്രൂ തിരിച്ചുകൊണ്ട് ദാ ഈ 20-ാമത്തെ റിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഞാനത് കഴിഞ്ഞ് 20-ാമത്തെ റിങ്ങിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അത് 20th റിങ്ങായിട്ട് എടുക്കുന്നു. അതിൻ്റെ റീഡിങ് MSR VSR നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ ഈ ടാൻജൻഷ്യൽ സ്ക്രൂ തിരിച്ച് റിവേഴ്സ് ചെയ്ത് 18th റിങ്ങിൽ ദെൻ 16th 14th അപ് ടു 2nd തന്നെ കൊണ്ടുവന്ന് വയ്ക്കും. ഇത് നമ്മൾക്ക് ഈ സെൻറ്റർ റിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും 2, 4 അപ് ടു 20th റിങ്ങിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുകയും റീഡിങ് എടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിറർ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ലെൻസ് ഒരു സ്റ്റാൻഡിൽ നമ്മൾ മൗണ്ട് ചെയ്തിരിക്കണം. അതിൻ്റെ പുറകിലൊരു മിറർ അതേപോലെ തന്നെ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇത് നമ്മൾ ഒരു ഇലൂമിനേറ്റഡ് വയർ ഗ്ലാസിൻ്റെ മുന്നിൽ വെച്ച് സാവധാനം പുറകോട്ട് നീക്കി അതിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ എത്തുമ്പോൾ ഈ വയർ ഗ്ലാസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള സൈഡ് ബൈ സൈഡ് ഇമേജ് അത് നൽകും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വയർ ഗോസ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ദി ലെൻസ് ആണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതിനിപ്പോൾ എങ്ങനെയാണെന്ന് കാണാം. നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവറേജ് എടുത്താൽ ഫോക്കൽ ലെങ്ത് ലഭിക്കും. ഇനി എങ്ങനെയാണത് കാണുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ വളരെ സ്ലോ ആയിട്ട് ഈ കോൺവെക്സ് ലെൻസും മിറർ കോമ്പിനേഷൻ വളരെ സ്ലോ ഈ വയർ ഗ്ലാസിനുള്ളിലൂടെ സ്ലൈഡ് ചെയ്യുകയാണ്. സ്ലൈഡ് ചെയ്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരേ വലുപ്പമുള്ള സൈഡ് ബൈ സൈഡ് ഇമേജ് ഓഫ് ദ വയർ ഗ്ലാസ് നമുക്ക് ലഭിക്കും. നോക്കിക്കോളൂ, അത് സൈഡ് ബൈ സൈഡ് വരുമ്പോൾ അതേ ലെവലിൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ക്ലാരിറ്റിയോട് കൂടി ലഭിച്ചിട്ടുണ്ട് നമുക്ക്. ഇത് ഏകദേശം സെന്റിമീറ്ററിലാണ് നമുക്കിപ്പോ ഈ ഇമേജ് സൈഡ് ബൈ സൈഡ് ഇമേജ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലെൻസ് കാണുകയാണ്. അതിന് വേണ്ടിയിട്ട് ദാ നോക്കിക്കോളൂ, നേരത്തെ പോലെ തന്നെ നമ്മൾ ലെൻസിന് മിററിന് പകരം ഒരു കറുത്ത കടലാസോ അല്ലെങ്കിൽ തുണിയോ നമ്മൾ പുറകിൽ കയറ്റി വയ്ക്കാവുന്നതാണ്. വെച്ച് ഇതുപോലെ ഇലൂമിനേറ്റഡ് വയർ ഗോസിന് മുന്നിൽ വയ്ക്കുന്നു. അത് സ്ലൈഡ് ചെയ്ത് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സൈഡ് ബൈ സൈഡ് ഇമേജ് ഓഫ് ദ വയർ ഗോസ് അവിടെ തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഡി എന്ന് പറയുന്നത്. ഈ ഡിയിൽ നിന്ന് നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ തിയറിയിൽ കണ്ട പോലെ FD/F-D എന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതും നേരത്തെ ഫോക്കൽ ലെങ്ത് പോലെ ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വാല്യൂ ഓഫ് ഡി കിട്ടും. അതിൽ നിന്ന് 6 കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മിറർ മെത്തേഡ് ഉപയോഗിച്ച് ഫോക്കൽ ലെങ്ത് കാണുന്നത് പോലെ തന്നെ നമ്മൾ ബോയ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ കാണാണ്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് പേപ്പർ ലെൻസ് കോമ്പിനേഷൻ വയർ ഗ്ലാസിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. അത് സാധാരണ സ്ലൈഡ് ചെയ്ത് ഞാൻ സൈഡ് ബൈ സൈഡ് ഉപയോഗിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഏകദേശം ഒരു 40
ഫിഫ്റ്റീൻ്റെ അടുത്ത് വന്നപ്പോൾ നമുക്ക് സൈഡ് ബൈ സൈഡ് ഇമേജ് വളരെ അത്രയും ബ്രൈറ്റ് അല്ലെങ്കിൽ കൂടി സൈഡ് ബൈ സൈഡ് ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം 59.5 ഡിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് സൈഡ് ബൈ സൈഡ്. ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ആവറേജ് എടുക്കാവുന്നതേ. നമുക്ക് കിട്ടുന്ന ഇൻ്റർഫറൻസ് പാറ്റേൺ ദാ ഇങ്ങനെയാണ്. സെൻട്രലായിട്ട് ഒരു ഡാർക്ക് സ്പോട്ട്, ചുറ്റും ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് റിങ്സ് ആണ്. അപ്പം നമ്മളിപ്പോൾ റീഡിങ്സ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ റൈറ്റിലേക്ക് കൊണ്ടെന്ന് വെച്ച് 20th ഡാർക്ക് റിങ്ങിന് ടാൻജൻഷ്യലി കോയിൻസൈഡ് ചെയ്ത് വെർട്ടിക്കൽ ക്രോസ് വയർ കോയിൻസൈഡ് ചെയ്ത് വെച്ച് റീഡിങ് എടുത്തു. പിന്നെ അവിടെ നമ്മൾ 18th, 16th അപ് ടു 2nd ഡാർക്ക് റിങ്ങിന് ടാൻജൻഷ്യലി കോയിൻസൈഡ് ചെയ്ത് റീഡിങ് എടുത്തു. ഇനി വീണ്ടും നമ്മൾ ടാൻജൻഷ്യൽ സ്ക്രൂ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലേക്ക് പോകാം. ലെഫ്റ്റിൽ തന്നെ ഇതുപോലെ രണ്ട് റിങ്ങിൻ്റെ ഡിഫറൻസിൽ നമുക്ക് വിഡ്ത്തിൻ്റെ ഡിഫറൻസിൽ നമുക്ക് ഫ്രം 2 to 20 റിങ് റീഡിങ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ടാബുലേഷൻ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ടാബുലേഷനിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാം. നമ്മൾക്കിപ്പോൾ അത് വളരെ ഫെമിലിയർ ആണ്. ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞത് വാല്യൂ ഓഫ് 1 MST ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ ആണ്. വാല്യൂ ഓഫ് 1 MST 0.05 cm ആണ്. ഈ കേസിൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ എന്ന് പറയുന്നത് 50 ആണ്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ടാബുലേഷനിൽ ടാബുലർ കോളത്തിനകത്തേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ കാണുന്നത് ഓർഡർ ഓഫ് ദ റിങ് ആണ്. ഇപ്പം നമ്മൾ റീഡിങ് എടുത്ത് തുടങ്ങിയത് തന്നെ 20th റിങ്ങിൽ നിന്നാണ്. അതുപോലെ 18, 16 അപ് ടു 22 നമ്മൾ റീഡിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 20th റിങ്ങിൻ്റെ റീഡിങ് ലെഫ്റ്റും റൈറ്റും എടുത്തിട്ടുണ്ട്. ലെഫ്റ്റിൽ നമ്മൾ MSR VSR എടുക്കുന്നു, ടോട്ടൽ റീഡിങ് കാണുന്നു, അതിനെ നമ്മൾ A എന്ന് ഡിനോട്ട് ചെയ്യുന്നു. റൈറ്റിലെടുത്ത റീഡിങ് നമ്മൾ B എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിൻ്റെ A ഡിഫറൻസ് B ആ 20th റിങ്ങിൻ്റെ ഡയമീറ്ററായിട്ട് എഴുതുന്നു. ഇതുപോലെ തന്നെ നമുക്ക് 18 to 2nd റിങ്ങിൻ്റെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടെഴുതാനായിട്ട് സാധിക്കും. അതുപോലെ ഓരോ റിങ്ങിൻ്റെയും D² അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതും. ഇനി നമുക്ക് വേവ് ലെങ്ത് കാണുന്നതിനുള്ള ഫോർമുലയിൽ കണ്ട D²N + K - D²N എങ്ങനെയാണ് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഈ 20 to 2 റിങ്ങിനെ നമ്മൾ പകുതിയാക്കി ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യണം. ഈ 10 താഴോട്ട് നമ്മളതിന് N എന്ന വാല്യൂ എടുക്കുന്നു. ഇപ്പം 10 ആയിട്ട് എടുക്കുന്നു. അതുപോലെ K നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്, 10. അങ്ങനെയാണെങ്കിൽ 10 + 10 = 20 ആണ്. അപ്പോൾ ഇവിടെ ഫോർമുലയിൽ D²N + K എന്ന് പറയുന്നത് D²10 + 10 വരും 20. അത് 20th റിങ്ങിൻ്റെ D² വാല്യൂ മൈനസ് 10th റിങ്ങിൻ്റെ D² വാല്യൂ. ഡിഫറൻസ് ഈസ് 10 റിങ് ഡിഫറൻസ് ആണ്. ഇതുപോലെ നമ്മൾ N8 എടുക്കുകയാണെങ്കിൽ N+K 18 ആണ്. 6 ആണെങ്കിൽ ഇറ്റ് ഇസ് 16, 4 ആണെങ്കിൽ ഇറ്റ് ഇസ് 14, ദെൻ 2 ആണെങ്കിൽ ഇറ്റ് ഇസ് 12. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിഫറൻസ് നമുക്ക് ഇവിടെ കണ്ട് എഴുതാം. അങ്ങനെ നമുക്ക് 5 റീഡിങ്സ് ഇവിടെ D²N + K - D²N എന്നതിന് കിട്ടും. ഇഫ് K = 10 അതിൻ്റെ എല്ലാം മീൻ എടുത്തിട്ട് നമുക്കിവിടെ എഴുതാം. ഇത് നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫോക്കൽ ലെങ്ത്, റേഡിയസ് കർവേച്ചർ എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കാം. ഇനി നമുക്ക് ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും കാണുന്നതൊന്ന് നോക്കാം. നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വയർ ഗോസും മിറർ മെത്തേഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വയർ ഗോസും ലെൻസ് വിത്ത് മിറർ റീഡിങ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു പ്രാവശ്യം കണ്ടത് 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യുക. ഓരോ വാല്യൂ ഐ ഡി വയ്ക്കുക, അതിൻ്റെ ആവറേജ് കാണുക. അതാണ് അതിൻ്റെ ഫോക്കൽ ലെങ്ത്. അത് കഴിഞ്ഞ് റേഡിയസ് ഓഫ് കർവേച്ചർ ബൈ ബോയ്സ് മെത്തേഡ്
കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് പേപ്പറും ലെൻസിൻ്റെയും കോമ്പിനേഷൻ ഉപയോഗിച്ചിരുന്നു. അവിടെ നമുക്ക് കിട്ടുന്ന റീഡിങ്ങും ഒരു 3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ ആ റീഡിംഗ് വഴി എഴുതി വയ്ക്കുക, ആവറേജ് കാണുക. അത് കഴിഞ്ഞ് റേഡിയസ് R is equal to FD by F - D എന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുക. കാര്യത്തിൽ നേരത്തെ കിട്ടിയ റീഡിങ് നമുക്ക് D ആണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ നമ്മളുടെ വേവ് ലെങ്ത് കാണുന്നുള്ള ഫോർമുല നമ്മൾ നേരത്തെ കണ്ടു, D²N + K - D²N/4KR ആണ്. ഇത് നമുക്ക് ടാബ്ലെ കോളത്തു നിന്ന് കിട്ടുന്നു. K നമ്മൾ 10 എടുത്തു, R ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.